ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മക്രോണിയാണ്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മക്രോണി, 1 കപ്പ് ചിക്കൻ, ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്, 2 സവാള, 3 തക്കാളി, 8 പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മല്ലിയിലയും വേപ്പിലയും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് ഉപ്പും വേപ്പിലയും ചേർത്ത് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ശേഷം ചതച്ചു വെച്ച പച്ചമുളക് ആഡ് ചെയ്തിട്ട് നന്നായി വാട്ടിക്കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം. തക്കാളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ പാകത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് മസാല പരിവമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മക്രോണി വേവിക്കാനുള്ള വെള്ളം പാത്രത്തിലാക്കി സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം തിളയ്ക്കാനായി പാത്രം മൂടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നതിന് ശേഷം അതിലോട്ട് മക്രോണി ആഡ് ചെയ്യാം. മക്രോണി ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കൊട്ടയിലേക്ക് മാറ്റിയ ശേഷം അതേ പാത്രം മിക്സ് ചെയ്യാനായി എടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് വെള്ളം വാർന്നെടുത്ത മക്രോണി അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.